അയ്യോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു കാന്താരി ചിക്കൻ തിന്നാൻ പോകാനാണ്. അതെവിടെയാണെന്നറിയാം? അയ്യോട് മൂന്നരത്തുള്ള KPS കാന്താരി ചിക്കൻ സ്പെഷ്യൽ ഹോട്ടലാണ് അവിടെ. അവിടെ പോയിട്ട് നമ്മൾ അടിച്ച് തകർക്കാൻ പോകാം. ഗൈസ് നമുക്കൊന്ന് കാണാം അല്ലേ? അപ്പോൾ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. ഇവിടുത്തെ സ്പെഷ്യൽ കാന്താരി ചിക്കൻ തന്നെയാണ്. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് ടേസ്റ്റും കാര്യങ്ങളും അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യും. എല്ലാവരും വീഡിയോ കാണണം. എട്ടാ കഴിക്കാൻ പറ്റും, ഹാഫ് നാലാ കഴിക്കാൻ പറ്റും. എട്ടിന് ഫുള്ളിന് നമുക്ക് എന്നൊരു ഹാഫും പിന്നെ പൊറോട്ട പെപ്പർ ചിക്കൻ ഉണ്ട്. പിന്നെ ഒരു ചിക്കൻ ചുക്കി ഉണ്ട്, തുടങ്ങിയില്ല രണ്ട് ദിവസം. കാന്താരി ചിക്കൻ കഴിയും തിന്നുമ്പോഴുള്ള സ്പീഡിനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. വായിസ് കാക്കൻ്റെ കണ്ണെന്ന് മുഖം വെള്ളം വരുന്ന ഇപ്പം കാണാൻ പറ്റൂല. നമ്മൾ കാന്താരി ചിക്കനും പേപ്പർ ചിക്കനും അത് സ്പെഷ്യൽ ഗ്രേവി, അതായത് ഈ പെപ്പറും കാന്താരി ചിക്കനും അതായത് ഉണ്ടാക്കിയ സെയിം കടായി എന്ന് സ്പെഷ്യലാക്കി ഉണ്ടാക്കിയെടുത്താണ് ഈ ഗ്രേവി. അല്ലാണ്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുന്നതല്ല. അധികം ഹോട്ടലിൽ എന്താ ചെയ്യുന്നത്, ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ട് അത് കൊടുക്കില്ല. പക്ഷേ സുനുവേട്ടൻ സ്പെഷ്യൽ ഗ്രേവി ആയത്, സുനുവേട്ടൻ സ്പെഷ്യൽ.
ഞാൻ കാന്താരി ചിക്കനാണ് നോക്കുന്നത്. അതിൻ്റെ പറയുന്ന ഒരു കൊമ്പ് ഞാൻ പൊട്ടിച്ച് കാന്താരിയും കൂടി വെക്കണം അതിൻ്റെ കൂടെ. രണ്ടെണ്ണം വെക്കാതെ നോക്കാൻ അവസ്ഥ. കാന്താരി ഇല്ല, അത് വറുത്തു. കാന്താരി വെച്ചിട്ടുണ്ട്, കാന്താരി വെച്ചിട്ടുണ്ടേ. കഷ്ണ ചിക്കനും പൊട്ടിച്ച് ഇതും വെച്ചിട്ട് പോരെ പോരെ അങ്ങോട്ട് കോപ്പി പിന്നെ അതൊന്നും ചെയ്തേ. കാന്താരി പോയിട്ട് കാന്താരി ഇട സ്പെഷ്യൽ ഗ്രേവി. ഇതാ കഴിഞ്ഞിട് പോയതാ ഒഴിക്കുന്നു ഒഴിക്കുന്നു പോളി പോളി സാധനം. സൂനിയോട്ട സ്പെഷ്യൽ ഗ്രേവി നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. കാന്താരി ചിക്കൻ പൊട്ടിച്ചിട്ടുണ്ട്. സുനിയോട്ടിൻ്റെ ഗ്രേവി സൂപ്പർ അടിപൊളിയാട്ടോ. നോർമലി നല്ല നോർമലി കുറച്ച് നല്ല ഹോട്ടലിൽ വരെ ഗ്രേവി ഗ്രേവി മോശമായിരിക്കും അല്ലേ. ഗ്രേവി വേണ്ട, നോക്കിയിട്ട് എടുക്കാം. ഉണ്ട് നോർമലി നല്ലൊരു ഹോട്ടലിൽ വരെ ഗ്രേവി പോക്കായിരിക്കും അല്ലേ. ഗ്രേവി കണ്ട, നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ബട്ടർ ചിക്കൻ എന്ന് പറയുകയാണെങ്കിൽ ബട്ടർ ചിക്കൻ്റെ കൂടുതൽ ഗ്രേവി തരും. ഇങ്ങനൊരു ഗ്രേവി അടിപൊളി സംഭവം. അത് കുറേ ഗ്രേവി എക്സ്ട്രാ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 10-15 ഫോട്ടോ നിന്നാൽ പറ്റുമോ ഗ്രേവി. അതും പോയി. എനിക്ക് നോക്കട ഈ മൂന്ന് പീസ് എനക്കാണ്. 1, 2, 3 മൂന്ന് പീസ് എനക്ക്. എന്നാ അതും കൂടി എടുത്തേക്കല്ലേ. കഴിക്കുന്ന പറയുന്നത് ചലഞ്ച് എടുത്തു നോക്കുന്ന 10 കാണാൻ. 2, 3, 4, 5, 6, 7, 8, 9, 10 ഒപ്പരം വേണ്ട. 1, 2 4, 5, 6, 7, 8 മൂക്കിലോട്ട് പോകുന്നുണ്ട്. ചവച്ചിറക്കണം, അരക്കണം, ചവച്ചിറക്കണം. ചവച്ചരച്ചേ പറ്റൂ. എന്നിട്ടാണ് വെറുതെ വായിട്ട് തുപ്പാൻ പാടില്ല. ചിക്കൻ അതിൻ്റെ കൂടെ കഴിക്കണം, ഇല്ലെങ്കിൽ മൂക്കൊന്നും ഭയങ്കര പുക പോകും. പുക ചവച്ചരച്ച ചവച്ചരച്ച ആ വായിൽ കാണിച്ച വായിൽ കാണിച്ച അതിൻ്റെ കൂടെ ചൂടോളം കൂടി കുറച്ച് കണ്ണെന്നും മൂക്കിന്നും പോകണം. ചൂടോളം കൊടുത്ത ചൂടോളം പോകണം. അവിടെ നിന്ന് ഹായ്.
നല്ല സ്വർഗലോ കാണുന്നുണ്ടോ? പത്ത് കാന്താരി കടിച്ച് അരച്ച് ാണ് വിജയിപ്പിച്ചടക്കണേ നിങ്ങളാണ് ഫസ്റ്റ് തുടങ്ങിയതല്ല അപ്പുറത്തെ വരണം. ശംസിർത്തുന്നതിന് ഉണക്കില്ല, അതിനണക്കായിട്ട് ഇരട്ടി കാന്താരി അടിച്ചു കയറ്റിട്ടുണ്ട്. കീഴി പോയിട്ടേ ഉള്ളത്. അനക്കിപ്പോ തരിപ്പടിക്കാൻ തുടങ്ങി. അങ്ങനെ തരിപ്പടിക്കാൻ തുടങ്ങി. വീണ്ടും ബക്കറ്റ് വെള്ളം റെഡിയാക്കി വെക്കണ്ടായിരുന്നു. തണുപ്പടിച്ച് കയറുന്നുണ്ട്. സ്പെഷ്യൽ ചൂടുള്ള വഴിക്ക് വേണം. ചൂടുള്ള അത് സ്പെഷ്യലായിട്ട് ഗ്രേവി ആയി. സാധാരണ റെസ്റ്റോറൻറ്റ് പോയി ഗ്രേവി വേറെ തന്നെ ഉള്ളി തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കി വെളിച്ചെണ്ണ ഞാൻ ചൂടുകളും ചോട്ടെ ചൂടുകൂടെ പത്തല്ല അതിലും നല്ല ചൂടുണ്ട്. ഇതില് ജീരകമല്ല വെള്ളത്തില്. കൊറോണ സത്യം പറഞ്ഞാൽ എന്റെ വായിൽ കൊറോണ ഉണ്ടെങ്കിൽ അല്ല ചത്തുപോയിട്ടുണ്ടാവും. ഇടതും വലുതെന്ന് അറിയില്ല. രണ്ട് വലത്, രണ്ട് വലത്. ഇടതും വലുതെന്ന് അറിയില്ല. ശരിയല്ല. രണ്ട് വിലക്ക് എടുക്കണേ. ഇതാ നമ്മളെ മുത്ത്. അപ്പൊ ഗൈസ്, പത്ത് കാന്താരി മുളകും നല്ല കാന്താരി ചിക്കനും എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഹോട്ടലിന്റെ പുറത്തിറങ്ങി. എന്തായാലും ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. അല്ലെ വൈസ? നമ്മളിപ്പോ അനുഭവിച്ച അനുഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒന്ന് അനുഭവിച്ചു നോക്ക്. നല്ല രസമായിരിക്കും, നല്ല ഫീലിംഗ് ആണ്. ഒന്നും പറയണ്ട. അപ്പൊ നമ്മള് വീട്ടിലേക്ക് വിടട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കാന്താരി ചിക്കൻ തിന്നുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഓക്കെ, ബൈ ബൈ.